ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സേഫ് ആയിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് പാൽ പൊരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാൽ പൊരിച്ച് കഴിക്കാൻ പറ്റുമെന്ന്. ഇത് ആക്ച്വലി ഒരു സ്പാനിഷ് ഡെസേർട്ട് ആണ്. പേടിക്കുകയൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വായിലിട്ടാൽ തന്നെ മെൽറ്റായി പോകും, അത്ര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 750 ml പാല്. ഇനി നമുക്കിതിനകത്തോട്ടിടാനായിട്ട് കുറച്ച് നാരങ്ങയുടെ തൊലി വേണം. ഈ അതിൽ വൈറ്റ് പോർഷൻ വരാതെ നോക്കണം, വൈറ്റ് പോർഷൻ വന്നാൽ നല്ല കയ്പ്പ് വരും. ഈ എടുത്തു വച്ചിരുന്ന പാലിൽ നിന്ന് കുറച്ച് പാല്, ഒരു 1/2 കപ്പ് പാല് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് പാല് ചൂടാക്കാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ പട്ട, അതായത് നമ്മുടെ സിനമൺ, അതൊരു 2 ഇഞ്ച് തിക്നെസ്സിൽ, അതും കൂടെ ഇതിനകത്ത് ഈ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ ഒരു 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. വെക്കുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം, പക്ഷേ പാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് ആ പാൽ കിടന്ന് നല്ല തിളച്ച് നല്ല ക്രീമി ആയിട്ട് കിട്ടും നമുക്ക്. ഇവിടെ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലെങ്ങാനൊക്കെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി പാലിന് ഈ ഒരു പഞ്ചസാര കറക്റ്റാണ്. ഒരുപാട് മധുരമായാലും ടേസ്റ്റ് കാണില്ല കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒഴിച്ചു വയ്ക്കാനായിട്ടുള്ള പാത്രം ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ പാലിനൊരു 10 മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പട്ടയുടെ നാരങ്ങയുടെ തൊലിയുടെ ഒക്കെ ഫ്ലേവർ നല്ല രീതിയിൽ പാലിൽ പിടിച്ച് കാണും. അപ്പോൾ പിന്നെ നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ കോൺഫ്ലോറും പാലും കൂടെയുള്ള മിക്സ് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ മാറ്റിക്കഴിഞ്ഞ് ഇത് അടിയിൽ പിടിക്കും. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫ്ലോർ നല്ല കുക്കായി വരും, അതേപോലെ തന്നെ നമ്മുടെ ഈ മിക്സ് നല്ല കട്ടിയായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു പരിമിതം, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്, കണ്ട കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല, താഴെ തന്നെ വെച്ചിരുന്നാൽ മതി, നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിനി പാത്രത്തൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കണം. ഈ ഒരു സൈസിനാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതും അല്ലാത്ത പീസ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് സാധനം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോൺഫ്ലോറിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഈ മുട്ടയിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനുള്ളത്. നമുക്കിതിൻ്റെ ഓരോരോ പീസസ് ആയിട്ട് എടുത്ത് ജസ്റ്റ് കോട്ട് ചെയ്ത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തവർക്ക് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഡെസേർട്ടാണ്, പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴും അതേപോലെ തന്നെ ഈവനിങ്ങിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. നമ്മുടെ പാല് പൊരിച്ചതിവിടെ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊന്ന് തിരിച്ചിട്ട് എടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി കിട്ടും. നമുക്കിതേപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആ പാല് പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാല് പൊരിച്ചതാണ്, നല്ല ടേസ്റ്റാണിത്. നമുക്ക് ബാക്കിയുള്ള പീസസും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ജോലിയും കൂടെ ഉണ്ട്.
ഈ പൊരിച്ച പീസിന് നമുക്ക് പഞ്ചസാരയും നമ്മുടെ പട്ടയും കൂട കുറച്ച് പഞ്ചസാരയും കുറച്ച് പട്ടയും കൂട പട്ട കുറച്ച് മതി അതും രണ്ടും കൂട പൊടിച്ച ഒരു മിക്സ് ആണ് ഇത് അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പട്ടയുടെ നല്ല ഫ്ലേവറും അതേപോലെ തന്നെ പുറത്ത് തന്നെ നല്ല പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കിട്ടും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് ഇതേപോലെ നമുക്ക് എല്ലാ പീസസും ഇതേപോലെ ഒന്ന് ഈ മിക്സിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാല് പൊരിച്ചത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതേപോലെ നിങ്ങൾ കണ്ടല്ലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല സോഫ്റ്റാണ് നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും അത്രയ്ക്ക് സോഫ്റ്റാണിത് ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് നമ്മുടെ ജെല്ലി മിഠായിയൊക്കെ ഇല്ല അതിൻ്റെ ഏകദേശം ഒരു ടെക്സ്ചറാണ് ഇതിന് നല്ല സോഫ്റ്റാണ് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും അത്രയ്ക്ക് സോഫ്റ്റാണിത് സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു